വെൽക്കം ബാക്ക് ടു അവർ ട്രാവൽ ആൻഡ് ഫുഡ് ഡയറീസ്. കഴിഞ്ഞ വീഡിയോയിൽ പ്രോമിസ് ചെയ്തതുപോലെ ഇത്തവണ വട്ടയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ പറയുന്ന മെഷർമെൻസും ഇതിൻ്റെ പ്രൊസീജിയേഴ്സും അതുപോലെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ല വട്ടയപ്പം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഞാനിവിടെ നൈസായിട്ടുള്ള വറുത്ത അരിപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വളരെ ടേസ്റ്റി ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പത്തിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. വട്ടയപ്പത്തിൻ്റെ മാവിലോട്ട് കുറുക്കി ചേർക്കുവാനായിട്ട് കാൽ കപ്പ് റവയും ഒരു കപ്പ് വെള്ളവും എടുത്തിട്ടുണ്ട്. അടികട്ടിയുള്ള പാത്രത്തിൽ റവയും വെള്ളവും ചേർത്ത് കുറുക്കിയെടുക്കണം. ലോ ഫ്ലെയിമിൽ വേണം ഇത് ചെയ്യാനായിട്ട്. പാത്രത്തിൽ നിന്ന് വിട്ടുവരുന്ന ഈ ഒരു പരിവാകുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇത് ഇനി ഇരുന്ന് ചൂടാറട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് വട്ടയപ്പത്തിനായിട്ടുള്ള തേങ്ങ റെഡിയാക്കാം. 2 കപ്പ് അരിപ്പൊടിക്ക് 2 കപ്പ് തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. തേങ്ങ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മേൽഭാഗത്തുനിന്ന് ചിരകിയെടുക്കാൻ ശ്രമിക്കുക. തേങ്ങയുടെ ബ്രൗൺ കളറിലുള്ള പീര ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ വട്ടയപ്പത്തിന് നല്ല കളർ കിട്ടും. നെക്സ്റ്റ് 3 ഏലക്കയുടെ തൊണ്ട് കളഞ്ഞ് കുരു മാത്രം തേങ്ങയിലോട്ട് ആഡ് ചെയ്യാം. 2 ടീസ്പൂൺ പഞ്ചസാര ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി 1/2 ടീസ്പൂൺ ഈസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് യൂസ് ചെയ്യുന്നത്. ഇനി ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യാം. ഇവിടെ 1/2 ടീസ്പൂൺ ഉപ്പാണ് ആഡ് ചെയ്തേക്കുന്നത്. ഇനി ഇത് 1 കപ്പ് വെള്ളം ഒഴിച്ച് നല്ലപോലെ അരച്ചെടുക്കാം. ഞാനിവിടെ 2 കപ്പ് വറുത്ത അരിപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത്. ഇടിയപ്പത്തിനും പാലപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന നൈസ് ആയിട്ടുള്ള അരിപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഈ അരിപ്പൊടിയിലോട്ട് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള തേങ്ങ മുഴുവനായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് നമ്മൾ കുറുക്കി വെച്ചിട്ടുള്ള റവ ആഡ് ചെയ്യണം. മധുരത്തിനായി 1/4 കപ്പ് പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. കറി കൂട്ടി വട്ടയപ്പം കഴിക്കുവാനാണെങ്കിൽ ഈ പഞ്ചസാരയുടെ അളവ് കറക്റ്റാണ്. സ്നാക്സ് പോലെയാണ് കഴിക്കുന്നതെങ്കിൽ 1 കപ്പ് വരെ പഞ്ചസാര എടുക്കാം. ആദ്യം എല്ലാ ഇൻഗ്രീഡിയൻസും റഫായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ആഡ് ചെയ്യാം. തേങ്ങ അരച്ച മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ചുറ്റിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ആ വെള്ളം ഉപയോഗിച്ചിട്ടാണ് ആദ്യത്തെ 1 കപ്പ് വെള്ളം ഇതിലോട്ട് ആഡ് ചെയ്തിരിക്കുന്നത്. അരിപ്പൊടി റോസ്റ്റ് ചെയ്തതിനനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് മാറ്റം വന്നേക്കാം. അതിനനുസരിച്ചിട്ട് നിങ്ങൾ ആഡ് ചെയ്താൽ മതി. 1/2 കപ്പ് വെള്ളം കൂടി ഇപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി മാവ് മിക്സിയുടെ ജാറിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് 1-10 സെക്കൻഡ് ഒന്ന് കറക്കിയെടുക്കാം. എല്ലാം ഒന്ന് നല്ലപോലെ മിക്സായി വരാനാണ്. അതിനുശേഷം മാവ് പൊങ്ങുവാനായിട്ട് വലിയൊരു പാത്രത്തിലോട്ട് മാറ്റാം. മാവൊന്ന് ഇളക്കി നോക്കുക. ആ സമയത്ത് കട്ടി കൂടുതലാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്യാം. ഞാനിവിടെ 1/4 കപ്പ് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. ഇഡലി മാവിൻ്റെ കൺസിസ്റ്റൻസിനേക്കാളും 1 പൊടി കട്ടി കൂടുതൽ വേണം വട്ടയപ്പത്തിൻ്റെ മാവിന്. ഇനി പാത്രം മൂടി വെച്ച് മാവ് പൊങ്ങുവാനായിട്ട് 4-5 മണിക്കൂർ വെയിറ്റ് ചെയ്യാം. വട്ടയപ്പം വേവിച്ചെടുക്കുന്ന തട്ടിൽ അല്പം വെളിച്ചെണ്ണയോ നെയ്യോ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്താലേ വട്ടയപ്പം കുക്കായതിനു ശേഷം പാത്രത്തിൽ നിന്നും ഈസി ആയിട്ട് ഇളകിപ്പോരും. 4 മണിക്കൂർ കൊണ്ട് വട്ടയപ്പത്തിൻ്റെ മാവ് പൊങ്ങി വന്നിട്ടുണ്ട്. നിങ്ങൾ തണുപ്പുള്ള സ്ഥലങ്ങളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ സമയമെടുക്കും മാവ് പൊങ്ങി വരാനായിട്ട്. പൊങ്ങിയതിനു ശേഷം വട്ടയപ്പത്തിൻ്റെ മാവ് അധികം ഇളക്കണ്ട. പാത്രത്തിൻ്റെ സൈഡിൽ നിന്നും കോരിയെടുത്ത് വട്ടയപ്പം വേവിക്കാനുള്ള തട്ടിലോട്ട് പതുക്കെ മാറ്റിയാൽ മതി. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഉണക്കമുന്തിരിയോ ചെറിയോ മേലെ വെച്ചത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. വട്ടയപ്പം ഇനി ഇഡലി വേവിച്ചെടുക്കുന്നത് പോലെ വേവിച്ചെടുക്കാം. സ്റ്റീമറോ ഇഡലി ചെമ്പോ യൂസ് ചെയ്യാം. 10 മിനിറ്റ് മുതൽ 15 മിനിറ്റ് വരെ സമയമെടുക്കും ഇത് വെന്തു വരാനായിട്ട്. വട്ടയപ്പം ഇപ്പോൾ റെഡിയായി. ഇത് നല്ലപോലെ ചൂട് പോയതിനു ശേഷം പാത്രത്തിൽ നിന്നും ഇളക്കി മാറ്റിയെടുക്കാം. അപ്പോൾ വളരെ സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഈ വട്ടയപ്പം റെസിപ്പി നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കുവാനായിട്ട്. ഈ വട്ടയപ്പം നമുക്ക് സ്നാക്സ് ആയിട്ട് കഴിക്കാം, അതല്ലെങ്കിൽ ചിക്കൻ കറി, സ്റ്റൂ, ബീഫ് കറി എന്നിവയുടെ കൂടെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് ബ്രേക്ക്ഫാസ്റ്റിന് വട്ടയപ്പവും തൃശ്ശൂർ സ്പെഷ്യൽ ബീഫ് കായക്കറിയും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം പറയണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.